നമസ്കാരം എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒക്ടോബർ 9 ദിവസഫലമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ്. ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീതമായ പ്രതികരണങ്ങൾ വന്നു ചേരാം. സാമ്പത്തികമായ സ്ഥിതി മെച്ചമായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ബന്ധുജന സമാഗമം പ്രതീക്ഷിക്കാം. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. പുത്രപൗത്രാദികളുടെ ആഗമനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. മുടങ്ങിക്കിടന്ന പദ്ധതികളൊക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. വിരുന്ന് സൽക്കാരങ്ങളിലും മറ്റും പങ്കെടുക്കുന്നതായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതായിരിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ യുക്തമായ തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്തതായി മകരം നക്ഷത്രമാണ്. മുടങ്ങിക്കിടപ്പുള്ള പദ്ധതികൾ പുനരാരംഭിക്കുന്നതായിരിക്കും. ഗൃഹനിർമ്മാണം വേഗത്തിലാക്കുവാൻ നിർദ്ദേശം നൽകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. തൃപ്തിയായ വിഷയത്തിന് ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും. പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കും. പ്രശസ്ത സേവനത്തിന് അംഗീകാരവും മറ്റും ലഭിക്കും. അടുത്തതായി പുണർ നക്ഷത്രമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയും. ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. വിദേശയാത്രകൾക്കും മറ്റും അനുമതി ലഭിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. യാത്രാക്ലേശമുള്ള വിഭാഗത്തിലേക്ക് സ്ഥാനമാറ്റമുണ്ടാകും. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കും. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നതായിരിക്കും. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. ആരോഗ്യം വീണ്ടെടുക്കും. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകും. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ഉണ്ടാകും. അടുത്തതായി മകം നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. തൊഴിൽ മേഖലകളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. വിശേഷപ്പെട്ട ദേവാലയങ്ങളിൽ ദർശനം നടത്താൻ സാധിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. പുതിയ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും. സന്ധി സംഭാഷണങ്ങളിൽ വിജയിക്കും. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. വ്യവസ്ഥകളും മറ്റും പാലിക്കുവാൻ സാധിക്കും. ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതായിരിക്കും. മനസ്സിന് സന്തോഷം ലഭിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതായിരിക്കും. ബന്ധുജന സമാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇഷ്ടഭക്ഷണ സമൃദ്ധി കാര്യസാധ്യം എന്നിവ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. അശ്രാന്ത പരിശ്രമത്താൽ അനുകൂല വിജയം ഉണ്ടാകുന്നതായിരിക്കും. ആശ്രയിച്ചിരിക്കുന്നവർക്ക് വിദഗ്ധ നിർദ്ദേശം നൽകുവാൻ ഇടവരും. അടുത്തതായി അനിരം നക്ഷത്രമാണ്. സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. അടുത്തതായി ഇത്രക്കേട്ടയാണ്. ധൂർത്തിന് നിയന്ത്രണം വരുത്തണം. സാമ്പത്തികമായ പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധിക്കും. അസമയങ്ങളിൽ യാത്ര പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. അടുത്തതായി മൂലം നക്ഷത്രമാണ്. ആശയങ്ങൾ യാഥാർത്ഥ്യമാകും. കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. അടുത്തതായി പുരാടം നക്ഷത്രമാണ്. സഹോദരങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വാക്കും പ്രവൃത്തിയും സഫലമാകും. അധികാരപരിധി വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. വാഹനം അഗ്നി എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. പല പ്രകാരത്തിലും വരുമാനത്തിൽ വർധനമുണ്ടാകും.
സഹോദരങ്ങളുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. ഉദ്ദിഷ്ടകാര്യസിദ്ധി പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി അവിട്ട നക്ഷത്രമാണ്. വിദഗ്ധ ഉപദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതെല്ലാം വിജയിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ചതയ നക്ഷത്രമാണ്. സാഹസികമായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതായി തുടരും. വരുമാന മാർഗം പുതിയതായി തുറന്നു കിട്ടും. ആത്മവിശ്വാസത്താൽ പുതിയ ചുമതലകൾ ഏറ്റെടുക്കുന്നതായിരിക്കും. അടുത്തതായി പുരുരുട്ട നക്ഷത്രമാണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ട ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കും. ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. അടുത്തതായി ഉത്തരട്ട നക്ഷത്രമാണ്. വാക്കുകൾ രൂക്ഷമാകാതെ ശ്രദ്ധിക്കണം. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആർജവം ഉണ്ടാകും. സാമ്പത്തികമായി മികച്ച നിലയിലാണെങ്കിലും ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവസാനമായി രേവത നക്ഷത്രമാണ്. സാമ്പത്തിക ബാധ്യതകൾ ഏറെക്കുറെ തീർക്കുവാൻ കഴിയുന്നതാണ്. ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുവാൻ കഴിയും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികം മികച്ച നിലയിൽ തന്നെ ആയിരിക്കുന്നതാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവയൊക്കെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.